വെൽക്കം ടു എറ്റേണൽ പി എസ് സി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒന്നും രണ്ടും ചാപ്റ്റർ സിലബസിൽ ഇല്ലാത്തത് കാരണം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററായ നമ്മുടെ കുടുംബം നോക്കാം. എന്താണ് കുടുംബം? അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. എന്നിലൂടെ എന്നത് ആരുടെ കവിതയാണ്? കുഞ്ഞുണ്ണി മാഷ്. എന്നിലൂടെ എന്നത് ആരുടെ കവിതയാണ്? കുഞ്ഞുണ്ണി മാഷ്. അച്ഛനും അമ്മയും മക്കളും മാത്രം ഉൾപ്പെടുന്ന കുടുംബം ഏതാണ്? അണുകുടുംബം. അണുകുടുംബം അച്ഛനും അമ്മയും മക്കളും മാത്രം ഉൾപ്പെടുന്ന കുടുംബമാണ്. അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവുമാണ് ഉള്ളതെങ്കിൽ അത് വിസ്തൃത കുടുംബം. അതായത് അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവുമാണ് ഉള്ളതെങ്കിൽ അത് വിസ്തൃത കുടുംബം. തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബം കൂട്ടുകുടുംബം. തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബം കൂട്ടുകുടുംബം. ഇതില് ചിത്രം കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അണുകുടുംബം എന്നാൽ അച്ഛനും അമ്മയും അവരുടെ മക്കളും. പിന്നെ വിസ്തൃത കുടുംബം അച്ഛനും അമ്മയും അവരുടെ മക്കളും മക്കളുടെ മക്കളും അടങ്ങുന്നതാണ് വിസ്തൃത കുടുംബം. പിന്നെ കൂട്ടുകുടുംബം, കൂട്ടുകുടുംബത്തിലെ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് കൂട്ടുകുടുംബം. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഓഗ്ബൻ. എന്താണ് ഓഗ്ബൻ പറഞ്ഞത്? കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. എന്തൊക്കെയാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ: അച്ചടക്കം, മര്യാദ, പങ്കുവെക്കല്. കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് അച്ചടക്കം, മര്യാദ, പങ്കുവെക്കല്. പി എസ് സി ചിലപ്പോൾ പ്രസ്താവന ചോദ്യം പോലെ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു പോയിന്റായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രക്തബന്ധത്തിലൂടെ മാത്രമാണോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നത്? അല്ല. വിവാഹബന്ധത്തിലൂടെയും ദത്തെടുക്കലിലൂടെയും ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നുണ്ട്. രക്തബന്ധത്തിലൂടെ മാത്രമല്ല, വിവാഹബന്ധത്തിലൂടെയും ദത്തെടുക്കലിലൂടെയും ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നുണ്ട്. കുടുംബത്തിന്റെ സവിശേഷതകൾ: സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്വ ബോധം. കുടുംബത്തിന്റെ ധർമ്മങ്ങൾ: സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ എടുക്കുക. ഇനി നാലാമത്തെ ചാപ്റ്ററായ കരുതലോടെ ചെലവിടം. തൊഴിലിനെ എങ്ങനെ നിർവചിക്കാം? വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൊഴില്. എന്താണ് തൊഴില്? വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. എന്താണ് സാമ്പത്തിക സുരക്ഷിതത്വം? മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകാവുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യം. എന്താണ് സാമ്പത്തിക സുരക്ഷിതത്വം? മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനൊപ്പം ഭാവിയിൽ ഉണ്ടാകാവുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യം, അതാണ് സാമ്പത്തിക സുരക്ഷിതത്വം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. എന്താണ് കുടുംബ ബജറ്റ്? ഒരു കുടുംബത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതാണ് കുടുംബ ബജറ്റ്. എന്താണ് കുടുംബ ബജറ്റ്? ഒരു കുടുംബത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതാണ് കുടുംബ ബജറ്റ്. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കിനെ എങ്ങനെ അറിയപ്പെടുന്നു? പ്രവർത്തന ബജറ്റ്. എന്താണ് പ്രവർത്തന ബജറ്റ്? ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ്. അപ്പോൾ പഠനയാത്രക്കായി തയ്യാറാക്കുന്ന ബജറ്റ് ഒരു പ്രവർത്തന ബജറ്റിന് ഉദാഹരണമാണ്. പഠനയാത്രക്കായി തയ്യാറാക്കുന്ന ബജറ്റ് ഒരു പ്രവർത്തന ബജറ്റിന് ഉദാഹരണമാണ്. കുടുംബ ബജറ്റിൽ നിന്നും കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി ബജറ്റിലൂടെ അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കുടുംബ ബജറ്റിൽ എങ്ങനെയാണെന്ന്. അതായത് ഒരു കുടുംബത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതാണ് കുടുംബ ബജറ്റ്. എന്നാൽ ഇവിടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് അതിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തുന്നു. അതാണ് ഈ കുടുംബ ബജറ്റിൽ നിന്നും കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തരം. സർക്കാരുകൾ പ്രധാനമായും ഏത് രീതിയിലുള്ള ബജറ്റുകളാണ് അവതരിപ്പിക്കുന്നത്? വാർഷിക ബജറ്റ്. സർക്കാരുകൾ പ്രധാനമായും ഏത് രീതിയിലുള്ള ബജറ്റുകളാണ് അവതരിപ്പിക്കുന്നത്? വാർഷിക ബജറ്റ്.
ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കപ്പെടുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കപ്പെടുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി നമുക്ക് 5-ാമത്തെ ചാപ്റ്ററായ പ്രപഞ്ചം എന്ന മഹാത്ഭുതം നോക്കാം. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. എന്താണ് നക്ഷത്രങ്ങൾ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നുണ്ട്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. എന്താണ് ഭ്രമണപഥം? സൂര്യനു ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. അതാണ് ഭ്രമണപഥം. ഇംഗ്ലീഷിൽ ഓർബിറ്റ് എന്ന് പറയുന്നു. ചിത്രത്തിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നതെന്ന്. ആദ്യം സൂര്യനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ബുധനാണ്. അതിനുശേഷം ശുക്രനുണ്ട്. അതിനുശേഷമാണ് ഭൂമി വരുന്നത്. ഭൂമി കഴിഞ്ഞാൽ ചൊവ്വ, പിന്നെ ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്. അത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. പിന്നെ ശനിയാണ് വരുന്നത്. യുറാനസ്, നെപ്റ്റ്യൂൺ ഏറ്റവും അവസാനം. എന്താണ് ഉപഗ്രഹങ്ങൾ? ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റുകൾ. സൗരയൂഥത്തിലെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി പറഞ്ഞതാരാണ്? കോപ്പർണിക്കസ്. പോളണ്ടിലാണ് കോപ്പർണിക്കസ് ജനിച്ചത്. കോപ്പർണിക്കസിന്റെ ഈ സിദ്ധാന്തം സൗരകേന്ദ്ര സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രഹങ്ങളും സവിശേഷതകളും നോക്കാം. നെപ്റ്റ്യൂൺ ഒരു ഡസണിലധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷം വേണം. നെപ്റ്റ്യൂന് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? ഒരു ഡസണിലധികം, അതായത് 12-ൽ അധികം ഉപഗ്രഹങ്ങളാണ് നെപ്റ്റ്യൂനുള്ളത്. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷം നെപ്റ്റ്യൂന് വേണം. യുറാനസ്, 25-ൽ അധികം ഉപഗ്രഹങ്ങളാണ് യുറാനസിനുള്ളത്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണം. യുറാനസ് 25-ൽ അധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണം. ശനി, ചുറ്റിലും വലയങ്ങളുണ്ട്. 30-ൽ അധികം ഉപഗ്രഹങ്ങളാണ് ശനിക്കാണ് ചുറ്റിലും വലയങ്ങളും. പിന്നെ 30-ൽ അധികം ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. 60-ൽ അധികം ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത്. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം. നമ്മൾ പറയാറുണ്ട് ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ. അത് 12 വർഷമാണ്. സൂര്യനെ വലം വെക്കാൻ വ്യാഴത്തിന് വേണ്ട വർഷമാണ് 12 വർഷം. ബുധൻ, ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ശുക്രൻ, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹവും ഉപഗ്രഹങ്ങളില്ലാത്തൊരു ഗ്രഹമാണ് ശുക്രന്. ശുക്രന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. പിന്നെ ബുധനെ പോലെ തന്നെ ശുക്രനും ഉപഗ്രഹങ്ങളില്ല. സൂര്യൻ, സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ഭൂമി, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീലനിറം, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഒരേ ഒരു ഉപഗ്രഹമാണ് ഭൂമിക്കുള്ളത്, ചന്ദ്രൻ. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചൊവ്വ, 2 ഉപഗ്രഹങ്ങളാണ് ചൊവ്വക്കുള്ളത്, ഫീബോസും ഡീമോസും. പണ്ട് ജലമൊഴുകിയിരുന്നതിന്റെ സൂചനകൾ ചൊവ്വയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ. ഇറ്റലിയാണ് ഗലീലിയോയുടെ സ്വദേശം. ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടതും ഗലീലിയോ ആണ്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾ. എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങളാണ്. ആസ്ട്രോയിഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ക്ഷുദ്രഗ്രഹത്തിന് ഉദാഹരണം ഐഡ. ഐഡ ഒരു ക്ഷുദ്രഗ്രഹമാണ്. ഉരുളുന്ന ഗ്രഹം യുറാനസ്. യുറാനസ് ഉരുളുന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായിരിക്കണം? ഗോളാകൃതി ഉണ്ടാകണം, സൂര്യനെ വലം വെക്കണം, തടസ്സങ്ങൾ ഇല്ലാത്തതുമായ ഭ്രമണപഥം വേണം. ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ എന്തെല്ലാം യോഗ്യതകൾ വേണം? ഗോളാകൃതി ഉണ്ടാകണം, സൂര്യനെ വലം വെക്കണം, തടസ്സങ്ങൾ ഇല്ലാത്തതുമായ ഭ്രമണപഥം വേണം.
മേൽപ്പറഞ്ഞ നിബന്ധനകൾ ഏർപ്പെടുത്തുന്ന സംഘടന ഏതാണ്? IAU, ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ. മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? കുള്ളൻ ഗ്രഹങ്ങൾ. പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷം 2006 ഓഗസ്റ്റ്. പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെടാൻ കാരണം നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതിനാലും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതുകൊണ്ടുമാണ്. പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരൺ. പ്ലൂട്ടോ ഇപ്പോൾ എന്താണ്? കുള്ളൻ ഗ്രഹം. വാൽ നക്ഷത്രങ്ങൾ എന്താണ്? അശുദ്ധ ഹിമപദാർത്ഥങ്ങൾ. അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് വാൽ നക്ഷത്രങ്ങൾ. എന്താണ് ഉൽക്കകൾ? ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. എന്താണ് ഉൽക്കകൾ? ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. എന്താണ് ഉൽക്കാശിലകൾ? കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കാവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. എന്താണ് ഉൽക്കാശിലകൾ? കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കയുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. ഭൂമിയുടെ ഉപരിതലം ഇളം നീല നിറത്തിൽ കാണാൻ കാരണം എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ്. അതുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലം ഇളം നീല നിറത്തിൽ കാണാൻ കാരണം. അപ്പോൾ ബഹിരാകാശത്തിന് നോക്കിയാൽ ഭൂമി നീല നിറത്തിലാണ് കാണുക. അതിന് കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലം ആയതിനാലാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. എന്താണ് ഒരു ഗാലക്സി? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? ക്ഷീരപഥം അഥവാ ആകാശഗംഗ. നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം എന്ന് പറഞ്ഞു. ഈ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. മിൽക്കി വേ എന്നാണ് ഇംഗ്ലീഷിൽ ക്ഷീരപഥം അറിയപ്പെടുന്നത്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. എന്താണ് പ്രപഞ്ചം? കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗാലക്സി. ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. എന്താണ് സൗരയൂഥം? സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. ഇനി നമുക്ക് ആറാമത്തെ ചാപ്റ്ററായ വൻകരകളും സമുദ്രങ്ങളും എന്ന പാഠഭാഗം നോക്കാം. ഏറ്റവും വലിയ വൻകര ഏഷ്യ. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഏഷ്യ വൻകരയുടെ സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്ക്. ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന വൻകര ഏഷ്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന വൻകരയാണ് ഏഷ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാണ്? അതും ഏഷ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയും ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയത്തിന് ആ പേര് വരാൻ കാരണം എന്താണ്? പർവ്വതനിരയുടെ പല ഭാഗങ്ങളിലും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ. ഹിമാലയത്തിന് ആ പേര് വരാൻ കാരണം ഹിമാലയത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ടാണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള വൻകര ഏതാണ്? ആഫ്രിക്ക. നേരത്തെ നമ്മൾ പറഞ്ഞു വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം ഏഷ്യയാണ്, വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ആഫ്രിക്കയാണ്. ആഫ്രിക്ക വൻകരയുടെ സ്ഥാനം എവിടെ? ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ആഫ്രിക്ക വൻകരയുടെ സ്ഥാനം. ജനവാസത്തിൽ എത്രാം സ്ഥാനമാണ് ആഫ്രിക്കയ്ക്ക്? രണ്ടാം സ്ഥാനം. വലിപ്പത്തിലും ജനസംഖ്യയിലും രണ്ടാം സ്ഥാനത്താണ് ആഫ്രിക്ക വൻകര. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈല്. അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്നത് നൈല്. അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്നത് നൈല്. ഈജിപ്തിന്റെ ജീവനാഡി എന്നും സുഡാന്റെ ജീവനാഡി എന്നും അറിയപ്പെടുന്ന നദിയാണ് നൈൽ നദി. നൈൽ നദി ഈജിപ്തിന്റെ ജീവനാഡി എന്നും സുഡാന്റെ ജീവനാഡി എന്നും അറിയപ്പെടുന്നുണ്ട്. വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്ക വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക എന്നിങ്ങനെ ഓർത്തു വെക്കുക. വടക്കേ അമേരിക്കയുടെ സ്ഥാനം പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ. വടക്കേ അമേരിക്കയുടെ സ്ഥാനം പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അലാസ്ക പർവ്വതനിരയിലെ മൗണ്ട് മക്വൻലിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പഞ്ചമഹാതടാകങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? വടക്കേ അമേരിക്ക.
വടക്കേ അമേരിക്കയിലാണ് പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിലെ ഏകദേശം 21% ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? പഞ്ചമഹാതടാകങ്ങളിൽ. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്നത് പഞ്ചമഹാതടാകങ്ങളിലാണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോ ഏത് വൻകരയിൽ കാണപ്പെടുന്നു? വടക്കേ അമേരിക്ക. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോ വടക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏത്? വടക്കേ അമേരിക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. പഞ്ചമഹാതടാകങ്ങൾ ഏതൊക്കെ? സുപ്പീരിയർ, മിഷിഗൻ, ഹ്യൂറൻ, ഒന്റാരിയോ, ഇറി. ഏതൊക്കെയാണ് പഞ്ചമഹാതടാകങ്ങൾ? സുപ്പീരിയർ, മിഷിഗൻ, ഹ്യൂറൻ, ഒന്റാരിയോ, ഇറി. എസ്കിമോകളുടെ മറ്റൊരു പേര് ഇന്യൂട്ട്. തെക്കേ അമേരിക്കയുടെ സ്ഥാനം പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ്. നമ്മൾ പറഞ്ഞു വടക്കേ അമേരിക്കയുടെ സ്ഥാനം പറഞ്ഞു, ഇനി തെക്കേ അമേരിക്കയുടെ സ്ഥാനവും അതുപോലെ തന്നെയാണ്, പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ. വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് തെക്കേ അമേരിക്കയ്ക്കുള്ളത്? 4ാം സ്ഥാനം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നിങ്ങനെ ഓർത്തു വെക്കുക. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് അക്കങ്കുവ. ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിക്കുന്ന നദി ഏതാണ്? ആമസോൺ നദി. ഏതാണ് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിക്കുന്ന നദി? ആമസോൺ നദി. മരച്ചീനിയുടെ ജന്മദേശം ഏതാണ്? തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയാണ് മരച്ചീനിയുടെ ജന്മദേശം. വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് അന്റാർട്ടിക്കയ്ക്ക്? 5ാം സ്ഥാനം. വലിപ്പത്തിൽ 5ാം സ്ഥാനത്താണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെ? മൈത്രി, ഭാരതി. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ തപാൽ ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ തപാൽ ഓഫീസും ദക്ഷിണ ഗംഗോത്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരക്കും ഇടയിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരക്കും ഇടയിലാണ് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ 6ാം സ്ഥാനത്താണ് യൂറോപ്പ്. അതായത് അന്റാർട്ടിക്കയുടെയും താഴെയാണ് വലിപ്പത്തിൽ യൂറോപ്പിന്റെ സ്ഥാനം. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറാൽ പർവ്വതനിര. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യൂറാൽ പർവ്വതനിര. ജനസംഖ്യയിൽ എത്രാം സ്ഥാനത്താണ് യൂറോപ്പ്? 3ാം സ്ഥാനം. ജനസംഖ്യയിൽ 3ാം സ്ഥാനത്താണ് യൂറോപ്പ് വൻകര. യൂറോപ്പിലെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനം. യൂറോപ്പിലെ പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം. പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ്. പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകം എഴുതിയത് എസ്കെ പൊറ്റക്കാട്. ഏറ്റവും ചെറിയ വൻകര ആസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകരയാണ് ആസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന വൻകരയാണ് ആസ്ട്രേലിയ. പ്ലാറ്റിപ്പസ് എന്ന ജീവി എവിടെയാണ് കാണപ്പെടുന്നത്? ആസ്ട്രേലിയയിലാണ്. ആസ്ട്രേലിയയിൽ കാണപ്പെടുന്ന നായവർഗം ഡിങ്കോ. ആസ്ട്രേലിയയിൽ കാണപ്പെടുന്ന നായവർഗമാണ് ഡിങ്കോ. ക്വാൾഗൂർലി സ്വർണഗനി എവിടെ സ്ഥിതി ചെയ്യുന്നു? ആസ്ട്രേലിയ. ക്വാൾഗൂർലി സ്വർണഗനി എവിടെ സ്ഥിതി ചെയ്യുന്നു? ആസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത്. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? കടലുകൾ. എന്താണ് കടലുകൾ? ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം. നമുക്ക് മാപ്പ് നോക്കിയാൽ അറിയാം എല്ലാ സമുദ്രങ്ങളും പരസ്പരം കൂടിച്ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന ഒറ്റ പേരാണ് ലോകമഹാസമുദ്രം. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ആയം കൂടിയ ഭാഗം ഏതാണ്? ചലഞ്ചർ ഗർത്തം. ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം.
ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഗ്രാൻഡ് ബാങ്ക് എന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ഗ്രാൻഡ് ബാങ്ക് എന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗമാണ്. വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമുള്ള സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഏത് സമുദ്രജീവികളുടെ അവശിഷ്ടമാണ് പവിഴപ്പുറ്റുകൾ? കോറൽ പോളിപ്പ്. ഏത് സമുദ്രജീവികളുടെ അവശിഷ്ടമാണ് പവിഴപ്പുറ്റുകൾ? കോറൽ പോളിപ്പ്. പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത്. ഉത്തരധ്രുവത്തിനെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രം. ഉത്തരധ്രുവത്തിനെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഭൂമിയിൽ അഞ്ച് സമുദ്രങ്ങളും ഏഴ് വൻകരകളുമാണ് ഉള്ളത്. എത്ര സമുദ്രങ്ങളാണുള്ളത്? അഞ്ച്. വൻകരകൾ ഏഴ്. ഒമ്പതാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ്? ഗ്രാമസഭ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഗ്രാമസഭയിൽ വെച്ചാണ്. നഗരങ്ങളിൽ ഗ്രാമസഭ എങ്ങനെ അറിയപ്പെടുന്നു? വാർഡ് സഭ. നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ്. വാർഡ് മെമ്പർ നഗരങ്ങളിൽ എങ്ങനെ അറിയപ്പെടുന്നു? കൗൺസിലർ. വാർഡ് മെമ്പർ നഗരങ്ങളിൽ അറിയപ്പെടുന്നത് കൗൺസിലർ എന്നാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൻ. എന്താണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന്. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? അമർത്യസെൻ. അമർത്യസെൻ ജനാധിപത്യത്തെ പറ്റി എന്താണ് പറഞ്ഞത്? ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന്. ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ഗ്രീക്ക്. ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീക്ക്. പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്ന തരം ജനാധിപത്യം ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യത്തിലാണ് പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ട് എടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന പ്രക്രിയ ഏതാണ്? പരോക്ഷ ജനാധിപത്യം. എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന പ്രക്രിയയാണ് പരോക്ഷ ജനാധിപത്യം. എന്നാൽ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ എങ്ങനെയാണ്? പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്ന തരം ജനാധിപത്യമാണ് പ്രത്യക്ഷ ജനാധിപത്യം. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് തീരുമാനമെടുക്കുന്നത്. ഇന്ത്യയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടത്തുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടത്തുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ടാണ് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് സംഭവിക്കുന്നത്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. ആദ്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. പിന്നെയാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കൽ. അത് കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അത് കഴിഞ്ഞ് വോട്ടെടുപ്പ്, പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് നിയമവാഴ്ച. എന്താണ് നിയമവാഴ്ച? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇതാണ് നിയമവാഴ്ച. എന്താണ് നിയമവാഴ്ച? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇതാണ് നിയമവാഴ്ച. എന്താണ് അവകാശങ്ങൾ? വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. എന്താണ് അവകാശങ്ങൾ? വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. അതായത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമായ ഘടകങ്ങളാണ് നിയമവാഴ്ച, അവകാശങ്ങൾ എന്നിവ. അതിന്റെ വിശദീകരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് സാമൂഹ്യ സാമ്പത്തിക നീതി? സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി. എന്താണ് സാമൂഹ്യ സാമ്പത്തിക നീതി?
സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? പ്രതിപക്ഷം. എന്താണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം? ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കണം. ജനാധിപത്യത്തെ നിലനിർത്തുന്ന ഘടകങ്ങൾ ഏവ? തിരഞ്ഞെടുപ്പുകൾ, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം. എന്തൊക്കെയാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്? തിരഞ്ഞെടുപ്പുകൾ, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം. കേരളത്തിന്റെ സ്ഥാനം എവിടെ? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അടിസ്ഥാനമാക്കി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത് എവിടം മുതൽ എവിടം വരെയാണ്? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്ക്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിൽ. നമ്മൾ പറഞ്ഞു മലനാട് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഈ മലനാട്ടിലാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. ഇടനാട്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്. സമുദ്ര നിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സമയം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സമയം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന മഴക്കാലം അറിയപ്പെടുന്നത് എന്താണ്? ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം. ജൂൺ മാസത്തിലെ മഴക്കാലമാണ് ഇടവപ്പാതി അഥവാ കാലവർഷം. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലമാണ് ഈ ഇടവപ്പാതി കാലവർഷം എന്നതുകൂടെ ഓർത്തു വെക്കുക. തുലാവർഷം എന്നറിയപ്പെടുന്ന വർഷകാലം ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം. തുലാവർഷം എന്നറിയപ്പെടുന്ന വർഷകാലം വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മൺസൂണിന്റെ പ്രത്യേകതയാണ്? തുലാവർഷം. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മൺസൂണിന്റെ പ്രത്യേകതയാണ്? തുലാവർഷം. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് തുലാവർഷം. തുലാവർഷത്തിന്റെ കാലയളവ് ഒക്ടോബർ മുതൽ നവംബർ വരെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ അറിയപ്പെടുന്നത് കായലുകൾ. എന്താണ് കായലുകൾ? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. തീരപ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതാണ്? തെങ്ങ്, നെല്ല്. തെങ്ങ്, നെല്ല് എന്നിവയാണ് തീരപ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ. ഏറ്റവും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഇടനാട്. ഏറ്റവും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നത് ഇടനാടിലാണ്. തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് അനുയോജ്യമായ പ്രദേശം മലനാട്. തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് അനുയോജ്യമായ പ്രദേശം മലനാട്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശം ഏതാണ്? ഇടനാട്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശം ഇടനാടാണ്. നമുക്ക് ചിലപ്പോൾ മലനാടാണെന്ന് തോന്നും, എന്നാൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശം ഇടനാടാണ്. ഓണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിളവെടുപ്പ്. ഓണം വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉത്സവമാണ്. ഇനി 11-ാമത്തെ അധ്യായമായ നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലെന്നും പടിഞ്ഞാറ് ഭാഗം അറബിക്കടലെന്നും അറിയപ്പെടുന്നു. എന്താണ് സമതലങ്ങൾ? അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമതലം ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം അഥവാ ഉത്തര മഹാസമുദ്രം. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സമതലമാണ് ഉത്തര മഹാസമുദ്രം.
ഏതൊക്കെ നദികളാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ചേർന്നാണ് ഈ സമതലം സൃഷ്ടിച്ചിരിക്കുന്നത്. ഉത്തര മഹാസമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ്. ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് എന്നീ വിളകളാണ് ഉത്തര മഹാസമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. എന്താണ് പീഠഭൂമി? ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ചു ഉയർന്നതും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായ ഭൂപ്രദേശമാണ് പീഠഭൂമി. എന്താണ് പീഠഭൂമി? ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ചു ഉയർന്നതും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായ ഭൂപ്രദേശമാണ് പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. എന്താണ് തീരപ്രദേശം? സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. എന്താണ് ദ്വീപുകൾ? സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ ആൻഡ് താപ്തി. ഇവ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങളാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ, മെയ് എന്നീ മാസങ്ങളിലാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെ? മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകൾ, കുറ്റിക്കാടുകൾ, പുൽപ്രദേശങ്ങൾ എന്നിവയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ. ഇതോടെ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ മുഴുവൻ ഭാഗങ്ങളും തീർന്നിരിക്കുകയാണ്. പരമാവധി വിവരങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.